ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റാബി സ്റ്റോക്ക്. ഇന്ന് ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ കറിയാണ്. ചെറുപയറും കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചപ്പാത്തിക്കും പുട്ടിനും പറ്റിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ കുതിർത്ത് വെച്ചത്, 6 hours കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു സവോള ചെറുതായി അരിഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് തക്കാളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം. ഇതിൽ ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല, അത് ഓപ്ഷണലാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ 2 cups വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. ഒരു 3-4 whistles മതിയാവും. അന്നേരം തന്നെ നന്നായിട്ട് അടിഞ്ഞു കിട്ടും നമുക്കിത്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഉപ്പിടുന്നില്ല കേട്ടോ. ഇപ്പോൾ സാധാരണ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് അതൊക്കെ ഞാൻ കുക്ക് ചെയ്തതിന് ശേഷമാണ്, വെന്തതിന് ശേഷം മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കുക്ക് ഇട്ട് കൊടുക്കാറ്. നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം തന്നെ ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1 muri തേങ്ങ ചിരവിയതിൽ 1/2 teaspoon വലിയ ജീരകം, 1/2 teaspoon ചെറിയ ജീരകം, 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് നമുക്ക് ചെറുപയർ വെന്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ അരപ്പ് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയം തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കറി തിളച്ച് വരുമ്പോഴേക്കും താളിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് വറ്റൽമുളകില്ല, അപ്പോൾ ഞാൻ കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റാണ് കറിവേപ്പില ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് കറി തിളക്കുന്ന സമയത്ത് നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ ഈ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. കറിവേപ്പില ഇങ്ങനെ മുകളിൽ വിതറി കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.